ദുരൂഹതകളുടെയും ഉപജാവക വൃത്തിയുടെയും ദുർഗന്ധം വമിക്കുന്ന മാലിന്യ നിക്ഷേപ കേന്ദ്രമായി കേരള സെക്രട്ടേറിയറ്റ് മാറിയിരിക്കുന്നുവെന്ന് ബിജെപി മുൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ അഭിപ്രായപ്പെട്ടു. നാണം കെട്ട സാമ്പത്തിക ഇടപാടുകളുടെയും അഴിമതികളുടെയും വിഴുപ്പ് ഭാണ്ഡങ്ങളുമായാണ് ഭരണകർത്താക്കൾ ഈ ഭരണസിര കേന്ദ്രത്തിൽ വിളയാടുന്നത്. ഓരോ വകുപ്പുകളിലുമുള്ള ഫയലുകളിൽ സിപിഎമ്മിനുള്ള ദുസ്വാധീനം എത്രത്തോളം ഉണ്ടെന്നുള്ളതിന്റെ തെളിവുകൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. പൊതുഭരണ വകുപ്പിലെ പൊളിറ്റിക്കൽ സെക്ഷനിലുള്ള പ്രോട്ടോകോൾ വിഭാഗം കഴിഞ്ഞ 4 വർഷമായി സിപിഎമ്മിന്റെ പിടിയിലാണ്. സിപിഎം യൂണിയന്റെ കടുത്ത സജീവ പ്രവർത്തകരെ മാത്രമേ ഈ വിഭാഗത്തിൽ നിയമിച്ചിട്ടുള്ളൂ. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പ്രവർത്തിച്ചിരുന്ന എല്ലാ സ്റ്റാഫിനെയും മലബാർ പ്രദേശത്തേക്ക് നാടുകടത്തി. സിപിഎമ്മുകാരല്ലെന്ന കാരണത്താൽ 6-ലേറെ പ്രാവശ്യം വിവിധ സ്ഥലങ്ങളിലേക്ക് നിരവധി പേരെ സ്ഥലം മാറ്റിയിട്ടുണ്ട്. കണ്ണൂരിലെ പാർട്ടി ഗ്രാമം പോലെ സെക്രട്ടേറിയറ്റിനെ കഴിഞ്ഞ 4 വർഷം കൊണ്ട് സിപിഎമ്മിന്റെ വരുതിയിലാക്കി. ചീഫ് പ്രോട്ടോകോൾ ഓഫീസറായ ഷൈൻ അബ്ദുൽ ഹക്കിനെതിരെ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നതിനെ തുടർന്ന് സ്ഥലം മാറ്റിയെങ്കിലും വീണ്ടും തൽസ്ഥാനത്ത് നിയമിച്ചു. ഭാര്യ രഹ്ന വഖഫ് ബോർഡിന്റെ അഡ്വൈസറായി ചുമതലയേറ്റു. അതുവഴി മന്ത്രി കെ ടി ജലീലിന്റെ വകുപ്പ് പ്രോട്ടോകോൾ വിഭാഗവുമായി നല്ല ബന്ധത്തിലായി. വിവിധ ഉദ്യോഗസ്ഥന്മാരും മന്ത്രിമാരും മറ്റും നടത്തുന്ന എല്ലാ വിദേശ യാത്രകളുടെയും പ്രധാനപ്പെട്ട രേഖകളുള്ള ഫയലുകളിലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്.